ഹായ് ഫ്രണ്ട്സ് എൽ അവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ സംബന്ധമായിട്ടുള്ള അവസാനത്തെ അറിയിപ്പുകളാണ് പറയുന്നത് ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ അവസാനിക്കാൻ ഇനി കേവലം മൂന്ന് ദിവസമാണ് ബാക്കിയുള്ളത് ഇനിയും ഈ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങാത്ത മുൻഗണനാ റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഭക്ഷ്യവിഹിതം മാത്രമല്ല നഷ്ടമാകുക നിങ്ങളുടെ മുൻഗണനാ പദവി കൂടി നഷ്ടമാകും നമ്മുടെ സംസ്ഥാനത്ത് ഓപ്പറേഷൻ യല്ലോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺലൈനായി മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള ദിവസങ്ങളാണ് കടന്നു പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് വീഡിയോയിലുള്ളത് വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചത് തിരിച്ചേൽപ്പിക്കാൻ നിരവധി അവസരങ്ങൾ നൽകിയിട്ടും അത് തിരിച്ചേൽപ്പിക്കാത്തവരെ കണ്ടെത്തി അവർക്ക് പിഴ ശിക്ഷയും നിയമ നടപടിയും സ്വീകരിക്കുന്ന ഓപ്പറേഷൻ യെല്ലോ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ താലൂക്കുകളിൽ താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ദൗത്യം നടക്കുന്നത് ഒരു ഉദ്യമനത്തിൻ്റെ പങ്കാളികളാകാൻ ജനങ്ങൾക്കും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അവസരം നൽകിയിട്ടുണ്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോൾ ഫ്രീ നമ്പറായ പത്തൊൻപത് അറുപത്തി ഏഴ് എന്ന നമ്പറിൽ വിളിച്ചും ഐറ്റയിലെ എല്ലാ ദിവസവും ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി അൻപത്തി രണ്ട് എഴുപത്തിമൂന്ന് പൂജ്യം ഒന്ന് എന്നീ നമ്പറുകളിൽ വിളിച്ച് അനധികൃതമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാവുന്നതുമാണ് വിളിച്ച് പറയുന്നവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് രഹസ്യമാക്കി വെക്കുമെന്നും പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തുടർച്ചയായി റേഷൻ വാങ്ങാത്തവരുടെ റേഷൻ മുൻഗണനാ പട്ടികയിൽ നിന്നും വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന നടപടിയും പുരോഗമിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ ഈ കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ലക്ഷത്തോളം ആളുകളെയാണ് ഇതിനകം മുൻഗണനാ പദവിയിൽ നിന്നും റേഷൻ മൂന്ന് മാസത്തിൽ കൂടുതൽ വാങ്ങാത്തതുകൊണ്ട് പുറത്താക്കിയിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ റേഷൻ എഴുതിയിട്ടില്ലെങ്കിൽ റേഷൻ കടയിൽ പോയി എന്തെങ്കിലും ഒന്ന് വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് ഇങ്ങനെ പുറത്താക്കുന്ന ഒഴിവുകളിലേക്ക് വെള്ള നീല വിഭാഗം റേഷൻ കാർഡുള്ള ആളുകൾക്ക് എത്താനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് സിറ്റിസൺ ലോഗിങ് വഴിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ ഓൺലൈനായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആർക്കാണ് മുൻഗണന റേഷൻ കാർഡ് ലഭിക്കുക ആർക്കാണ് മുൻഗണന റേഷൻ കാർഡിന് അർഹത ആരാണ് മുൻഗണന റേഷൻ കാർഡുകൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് മുൻഗണന റേഷൻ കാർഡിനെ അപേക്ഷിച്ചാൽ അത് ലഭിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും അത് കാണാത്തവർക്ക് പോയി കാണാവുന്നതാണ് അപ്പോൾ നിലവിൽ മുൻഗണനാ റേഷൻ കാർഡിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം മുപ്പത്തി ഒന്നാണ് എന്നുള്ളതും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഈ മൂന്ന് വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേയ്ക്കാൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരേക്കും ബൈ ബൈ